നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലയണൽ മെസ്സി ബാഴ്സലോണയോട് വിട പറഞ്ഞു. ബാഴ്സയുടെ സീസൺ ഓപ്പണറായ ജോയൻ ഗാംബർ ട്രോഫി മത്സരം ഇന്നലെ നടക്കുകയുണ്ടായി. യുവന്റസിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ജോയൻ ഗാംബർ ട്രോഫിക്കിടെയുള്ള തന്റെ സ്പീച്ചിൽ റൊണാൾഡ് കൂമാൻ ആരാധകർക്ക് ചില കാര്യങ്ങൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ലയണൽ മെസ്സി ഇല്ല, ശരിയാണ്, പക്ഷേ ഈ ടീം മികച്ച ടീമാണ്, മികച്ച യുവതാരങ്ങൾ ഈ ടീമിലുണ്ട്, മികച്ച പ്രതിഭകൾ ഈ ടീമിലുണ്ട്, തീർച്ചയായിട്ടും ആരാധകർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള, അവരെ സന്തോഷിപ്പിക്കാൻ കെൽപ്പുള്ള തരത്തിലുള്ള ഫുട്ബോൾ പ്രകടനം പുറത്തെടുക്കുമെന്നാണ് റൊണാൾഡ് കൂമാൻ ഇപ്പോൾ ആരാധകർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാർക്കർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ഒരു വർഷം ആരാധകരില്ലാത്ത ഒരു ഇയറാണ്, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വർഷമായിരുന്നു കഴിഞ്ഞു പോയത്. എന്നാൽ ഇപ്പോൾ ലയണൽ മെസ്സി ടീമിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡിപ്പാർച്ചർ അവിടെയുണ്ടെങ്കിലും അദ്ദേഹം ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ പുതിയൊരു സ്ക്വാഡാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്വാഡാണ്. മികച്ച സൈനിങ് നടത്തിയിരിക്കുന്നു. യുവതാരങ്ങൾ ടീമിലുണ്ട്. ഈ ക്ലബിൻ്റെ ഭാവി ശോഭനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവർക്കും ഞങ്ങൾ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ സന്തോഷം പകരും. ഞങ്ങളുടെ സാക്രിഫൈസ്, ഹാർഡ് വർക്ക്, ഇതെല്ലാം കൂടുതൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും. ഈ ക്ലബ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ലവ് ലൈഫ് ബാഴ്സലോണ ആൻഡ് ലോങ് ലൈഫ് കാറ്റലോണിയ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബാഴ്സലോണയുടെ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ്. മെസ്സി ഇല്ല എങ്കിലും ബാഴ്സലോണ മികച്ച പ്രകടനം നടത്തി മുന്നോട്ട് പോകും. മികച്ച താരങ്ങൾ ഈ ടീമിലുണ്ട്. ആരാധകർക്ക് സന്തോഷം പകരുന്ന തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയാണ് ബാഴ്സയിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നത് എന്ന വാഗ്ദാനമാണ് കൂമാൻ നൽകിയിരിക്കുന്നത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.